ഹൈ ഡിയേഴ്സ്, വെൽക്കം ടു ഹോമലി ബേസ്. ഇന്നത്തെ നമ്മളുടെ ഒരു അടിപൊളി ഐറ്റം ആയിട്ടാണ് വന്നിട്ടുള്ളത്, ജിഞ്ചർ സിറപ്പാണ്. ജിഞ്ചർ സിറപ്പ് വെച്ചിട്ട് നമുക്ക് ജിഞ്ചർ സോഡ അതുപോലെ ജിഞ്ചർ സർബത്തൊക്കെ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഈ ഒരു ഡ്രിങ്ക് ഒരുപാട് ബെനിഫിറ്റ് ഉള്ളതായിട്ടാണ്. നമുക്ക് നോമ്പും ചൂടൊക്കെയാണ്, അപ്പോൾ വയറിനൊക്കെ ഒരുപാട് അസ്വസ്ഥതകളും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും, അതിനൊക്കെ ഒരു പറ്റിയ ഒരു ഡ്രിങ്കാണ്. അതുപോലെ തന്നെ ഒരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററാണ്. നമ്മൾ ഇഞ്ചി വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ നമുക്ക് ഇഞ്ചി വയറിനൊക്കെ ഒരുപാട് നല്ല എഫക്റ്റ് ഉള്ളൊരു ഐറ്റമാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മളൊരു 250 ഗ്രാം ഇഞ്ചി തൊലിയൊക്കെ കളഞ്ഞ് ഈ ഒരു രീതിയിൽ ചെറുതായിട്ട് നമ്മളിങ്ങനെ ചുവപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതൊന്ന് ഗ്രേറ്റർ വെച്ചിട്ട് അതുകൊണ്ടൊന്ന് അരിഞ്ഞെടുക്കുകയാണ് ചെയ്തത്, അതിൽ വെച്ചിട്ടൊന്നും ഒരതി എടുക്കുകയാണ് ചെയ്തത്. ഇനി ഇതൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലോട്ട് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ 1 ലിറ്റർ വെള്ളമാണ് ഇവിടെ നമ്മൾ എടുത്തിട്ടുള്ളത്. 1 ലിറ്റർ എന്ന് പറയുമ്പോൾ 250 ml കപ്പിൽ 4 കപ്പ് വെള്ളമാണ് നമ്മൾ അളന്നെടുക്കേണ്ടത്. അപ്പോൾ ഈ വെള്ളം ഇഞ്ചിയും കൂടി നമ്മളൊന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ 5 to 10 മിനിറ്റ് നമുക്കിത് ഒന്ന് തിളക്കാൻ വേണ്ടിയിട്ട് വെക്കുക. ഇനി നമുക്കിത് അരിച്ചെടുക്കുക. എന്നിട്ട് ആ ഇഞ്ചിയൊക്കെ ഒന്ന് മാറ്റിയിട്ട് ആ വെള്ളം മാത്രമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഇഞ്ചി നമുക്ക് ഇഞ്ചിക്കറിക്കൊക്കെ യൂസ് ചെയ്യാം. നമുക്കതുപോലെ തന്നെ മറ്റുള്ള കറികൾക്കൊക്കെ കുറച്ച് കൂടുതലായിട്ട് എടുക്കണം. അതല്ലെങ്കിൽ മറ്റൊരു ചെറിയ പീസ് ഇഞ്ചിയുടെ കൂടെ ഇത് നമ്മൾ വേസ്റ്റ് ആക്കി കളയേണ്ട, നമുക്ക് കറികൾക്കൊക്കെ അത് യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ ഈ അരിച്ചെടുത്ത വെള്ളം ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കണം. സിറപ്പ് ചെയ്യാനുള്ള ഒരു പാത്രത്തിലോട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമ്മളിതിലോട്ട് പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് സിറപ്പാക്കിയെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇത് നമ്മൾ സ്റ്റൗ മിൽക്ക് മാറ്റാം. എന്നിട്ട് ഇതിലോട്ടൊരു 2 കപ്പ് പഞ്ചസാര, 250 ml കപ്പിൽ 2 കപ്പോളം പഞ്ചസാര നമ്മളിതിൽ ചേർത്തിട്ട് ഇത് സിറപ്പ് ചെയ്തെടുക്കുന്നത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഒരു 2 നുള്ള് അല്ലെങ്കിൽ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്തി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ മഞ്ഞൾപ്പൊടി ചേർത്തുന്നത് നമ്മളെ വയറിനൊക്കെ നല്ലതാണ്. മഞ്ഞളിൻ്റെ ആ ഒരു എഫക്റ്റും കൂടെ നമുക്കിത് കിട്ടും. അതുപോലെ തന്നെ ഈ സിറപ്പിന് നല്ലൊരു കളറും കൂടെ കിട്ടും. അപ്പോൾ അതും കൂടെ നമ്മൾ ഇതിലോട്ട് ചേർത്തിയിട്ട് ഇതൊന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ ഇത് നമ്മൾ 4 കപ്പ് വെള്ളമാണ് നമ്മളിതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് വറ്റിയിട്ട് 2 കപ്പോളമായി കിട്ടണം. അപ്പോൾ 2 കപ്പാക്കിയിട്ട് വറ്റുന്നത് വരെ നമ്മളിതൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുത്ത് ഇതൊന്ന് വറ്റിച്ചെടുക്കുക. അപ്പോൾ ഒരുപാട് സ്റ്റിക്കി ആയിട്ടൊന്നും വരണ്ട, നമുക്കൊരു സിറപ്പ് പോലെ ആയി കിട്ടിയാൽ മതി. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടിയാൽ മതി. ഒരുപാട് അങ്ങനെ തിക്കായിട്ടൊന്നും വരണ്ട. ഇനി നന്നായിട്ട് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കുക. ചൂടാറിയതിന് ശേഷം നമുക്ക് ഗ്ലാസ്സിൻ്റെ ബോട്ടിലൊക്കെ ആക്കിയിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കുക. നമുക്ക് ആവശ്യത്തിന് സമയത്ത് എടുത്തിട്ട് നമുക്കതിൽ സിറപ്പ് ഒഴിച്ച് നമുക്ക് സർബത്തും അതുപോലെ തന്നെ ജിഞ്ചർ സോഡയൊക്കെ ചെയ്തെടുക്കാം. അപ്പം ഇനി അതെങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു സെർവ് ചെയ്യാനുള്ള ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ആ ഗ്ലാസ്സിലൂടെ ഒരു 1/2 ഭാഗം നമ്മൾ ഈ ഒരു സിറപ്പ് ഒഴിച്ചു കൊടുക്കുക. ഇനി അതിലോട്ട് നമുക്ക് തണുപ്പിന് വേണ്ടിയിട്ട് കുറച്ച് ഐസ് ക്യൂബൊക്കെ ഇട്ട് കൊടുക്കുക. അത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് തണുപ്പ് ആവശ്യം ഉണ്ടെങ്കിൽ കുറച്ച് ഐസ് ക്യൂബൊക്കെ നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമ്മളിതിൽ ചേർത്തേണ്ടത് ലെമൺ ജ്യൂസാണ്. അപ്പോൾ ലെമൺ ജ്യൂസ് നമ്മളൊരു വലിയൊരു ലെമണിൻ്റെ ഒരു 1/2 പോർഷനാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു 1 ടേബിൾ സ്പൂണോളമൊക്കെ ഉണ്ടായിരിക്കും. അതിൻ്റെ മേലെ നമ്മളൊരു 1 നുള്ള് ഉപ്പ് കൂടെ ചേർത്തി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ സോഡ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ സോഡ കുറേശ്ശേറ്റ് അതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ജിഞ്ചർ സോഡ റെഡി ആയിട്ടുണ്ട്. നമ്മൾ നോമ്പ് തുറന്നതിന് ശേഷം നമുക്ക് വീണ്ടും ദാഹം തീരാത്ത പോലത്തെ ഒരു ഫീലൊക്കെ വരാറുണ്ട്. ആ ഒരു ടൈമിൽ ഈ ഒരു ഐറ്റം ചെയ്ത് കഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു എഫക്റ്റ് തന്നെയാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. അതുപോലെ തന്നെ ഇത് ഇഞ്ചിയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ വയറിനും നല്ലതാണ്. നമുക്ക് ജിഞ്ചർ സർബത്ത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ജിഞ്ചർ സർബത്ത് ചെയ്യുമ്പോൾ നമുക്ക് ഇതേപോലെ തന്നെ ഗ്ലാസ്സിൽ 1/2 ഭാഗം ഈ സിറപ്പ് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ്. അതിലോട്ട് നമുക്ക് തണുപ്പിന് വേണ്ടിയിട്ടുള്ള ഐസ് ക്യൂബൊക്കെ ഇട്ട് കൊടുക്കാം ആവശ്യത്തിന്. അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ പിന്നെ ഇതിൽ ലെമൺ ജ്യൂസ്, 1 ലെമണാണ് ഒഴിച്ചു കൊടുക്കുക. 1 ലെമണിൻ്റെ ജ്യൂസ്, 2 ടേബിൾ സ്പൂണ് ലെമൺ ജ്യൂസ് നമ്മൾ ഒഴിച്ചു കൊടുക്കുക. പിന്നെ നമ്മൾ ഇതിൽ സാദാ വെള്ളമാണ് യൂസ് ചെയ്യുന്നത്, സോഡയല്ല. സാദാ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക. അതുപോലെ കസ്കസ് കുതിർത്തതൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതും നമുക്ക് നല്ലൊരു വയറിനൊക്കെ നല്ലൊരു എഫക്റ്റ് കിട്ടുന്ന ഒരു ഐറ്റമാണ്. നമ്മൾ നോമ്പ് തുറന്ന സമയത്തൊക്കെ ഈ ഒരു ജിഞ്ചർ സർബത്ത് കഴിക്കുന്നത് നല്ല എഫക്റ്റാണ്. അപ്പോൾ സോഡ നമുക്ക് ഒഴിവാക്കിയിട്ട് ഇങ്ങനെയും നമുക്ക് ഇത് വെച്ച് ചെയ്യാം. അപ്പോൾ നമ്മളുടെ ജിഞ്ചർ സർബത്തും ജിഞ്ചർ സോഡയ്ക്കും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്കൊക്കെ നിങ്ങൾ അറിയിക്കുക. നല്ലൊരു ഡ്രിങ്ക് തന്നെയാണ്, എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക. ഇൻഷാല്ലാ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി നമുക്ക് വീണ്ടും കാണാം.